Hello friends, welcome back to our channel. I am your host, Biniyana. This is our healthy breakfast. We are going to prepare for our video. If you want to subscribe to our channel, please select the bell icon. Upumava Tayarakan in the Mendita, Udi Kappa Nurkoda Manad taken other. Idara manicure Nathan Nanan at Kudutta, Kaidiki Vari Vichikanana, Pavellam Van the Kavarimbil taken Namakida, on the Varta Rikanam. Adana at a pan at Pathachitunda, either Suda Vermitic Adelake, Korchi Velchana Vichudukunda, Velchanaka Suda Umbil taken Namada Nurkodamba, Idlake it to come. In the Namkanan at the Varta Rikanam, Namadi Nurkodamil, Velatin Amishoka Mari, Nanat on the Murini Varanam, but Korchi Same. Nelaki Kodakanam, Nalla easily put in the boiler cover and take a Namaka Ophium, other than Nalla easily Namakuna Varthakanam, upper and a Namka, Uripad and Otta, the Gitanada. Ipan Namada Nurko, the banana at a Murinu and the Trunda, Nalla Mana, and he had an eighth Namaka another, but Karnaban and Namakaria, Nalla easily, Murinu and the Trunda, in Namaka the Ophium. ഇനി അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം അതിനു വേണ്ടിട്ട് ആ സെയിം പാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊട്ടി വരണം ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനു ശേഷം ഒരു ചെറിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും വഴണ്ടൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതിയാകും അപ്പോൾ ഇതൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്തൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി ഈ ഒരു നേരത്തെ നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പോൾ 1/2 കപ്പ് നല്ല ചൂടുവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മളുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണം ഒരുപാടങ്ങ് കൂടി പോവുകയും ചെയ്യരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നുറുക്കോതമ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ എനിക്ക് ഈ 1/2 കപ്പ് വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് കിട്ടിയിരുന്നു ഇപ്പോൾ അധികം വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും വല്ലപ്പോഴും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ടോ എന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നതാണ് നമ്മളുടെ കറക്റ്റ് പരുവം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇപ്പം നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൊണ്ട് നിറച്ച് വെച്ചാൽ മാത്രം മതിയാകും അപ്പോൾ ഇപ്പോൾ ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെയാണ് ആ തേങ്ങയെല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നാളത്തെ എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ